രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ സ്ഥിതി ദയനീയമായി കൊണ്ടിരിക്കുകയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റുമായ ചിറ്റയം ഗോപകുമാർ. കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് എം എൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസംഘടിതരായ രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ സ്ഥിതി വളരെ ദയനീയാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റുമായ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് എം എൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന ശ്രമത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷക തൊഴിലാളി ക്ഷേമം മുൻനിർത്തി രാജ്യത്ത് ഒരു ദേശീയ നിയമം നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്ത് മിനിമം കോമൺ മിനിമം പ്രോഗ്രാം പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി ദേശീയ തൊഴിലുറപ്പി അംഗീകരിച്ചത് നടപ്പാക്കി. ഇപ്പൊ എല്ലാ ഒരേയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യുന്ന അംഗങ്ങൾ അവർക്ക് 15 ദിവസം കാലത്ത് തൊഴിൽ നൽകിയില്ലായെങ്കിൽ അവർ ആവശ്യപ്പെട്ടാൽ തൊഴിൽ കൊടുക്കണം. അതായത് അവസ്ഥ തൊഴിൽ കൊടുത്തില്ല എങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ വേദന. ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ബി കെ എം യു ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ എം കുമാരൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു, എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ, സി പി സുരേശൻ, കെ കൃഷ്ണൻ, പി രാജൻ, സി ജാനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.